എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു ഗണിതന്ത്രം യൂട്യൂബ് ചാനലിന്റെ എൽ ഡി സി ആൻഡ് എൽ ജി എസ് മാത്സ് ആൻഡ് മെന്റലബിലിറ്റി വീഡിയോ സീരീസിന്റെ ഒരു പാർട്ടാണ് ഈ വീഡിയോ അപ്പോൾ ഓൾറെഡി നമ്മൾ സംഖ്യകൾ എന്ന് പറയുന്ന പാഠം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് ഏതാനും ടൈപ്പുകൾ നമ്മൾ കവർ ചെയ്തിട്ടുമുണ്ട് അപ്പൊ ഈ ഒരു ടൈപ്പിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് അക്കങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ പി എസ് സി ചോദിക്കാറുണ്ട് അതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട് അവിടെ പോയാൽ നിങ്ങൾക്ക് ഈ എല്ലാ പി ഡി എഫും തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് ആ പി ഡി എഫുകൾ ഉപയോഗിച്ച് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക ഓക്കെ അപ്പോൾ സമയം കളാണ്ട് നമുക്ക് ചോദ്യത്തിലേക്ക് കിടക്കാം ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക പതിനഞ്ച് സംഖ്യയോട് ഒമ്പത് കൂട്ടിയാൽ സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ മാറും എന്നാൽ സംഖ്യ ഏത് ചോദിക്കുന്ന ചോദ്യമാണ് സംഖ്യയുടെ അക്കങ്ങളുടെ തുക തന്നിട്ടുണ്ട് സംഖ്യയോട് ഒമ്പത് കൂട്ടിയാൽ അക്കങ്ങൾ തമ്മിൽ മാറും എന്നും പറഞ്ഞിട്ടുണ്ട് സംഖ്യയാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോ ഏത് ചോദ്യത്തിലാണോ അക്കങ്ങൾ തമ്മിൽ മാറും എന്ന് പറഞ്ഞിട്ടുള്ളത് അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഒരൊറ്റ ഉള്ളൂ അത് ഓപ്ഷൻ എലിമിനേഷൻ ആണ് ഓപ്ഷൻ എലിമിനേഷൻ അല്ലെങ്കിൽ ഓപ്ഷൻ യൂസ് ചെയ്ത് സോൾവ് ചെയ്യുക പക്ഷെ ചോദ്യം ഇതായിരിക്കണം സംഖ്യ ഏതെന്നായിരിക്കണം ചോദ്യം നാല് ഓപ്ഷൻസിലും സംഖ്യ ആയിരിക്കണം തന്നിട്ടുണ്ടാവുക അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കണം നമ്മളുടെ സംഖ്യ അപ്പൊ സംഖ്യ ഏതെന്നാണ് ചോദ്യമെങ്കിൽ അക്കങ്ങൾ ഡബിൾ മാറുമെന്നാണ് ചോദ്യമെങ്കിൽ ഓപ്ഷൻ എലിമിനേഷൻ ആണ് മെത്തേഡ് ശരി അപ്പൊ എന്താണ് ഈ ചോദ്യം അതായത് നമുക്കൊരു സംഖ്യയുണ്ട് എ ബി എന്നുള്ള ഒരു രണ്ടക്ക സംഖ്യയുണ്ട് ഓക്കെ രണ്ടക്ക സംഖ്യയുണ്ട് ആ രണ്ടക്ക സംഖ്യന്റെ കൂടെ ഒമ്പത് കൂട്ടിയാൽ ആ രണ്ടക്ക സംഖ്യേൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയാല് എന്തായിട്ട് മാറും ആ സംഖ്യ എ ബി എന്നുള്ള സംഖ്യ ബി എ എന്നുള്ള രൂപത്തിലാവും അതായത് മുപ്പത്തി ആറ് എന്നുള്ള സംഖ്യ അറുപത്തി ആവും ഇതാണ് അക്കങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മനസ്സിലായോ ശരി മനസ്സിലായില്ലേ എ ബി എന്നുള്ളത് ബി എ ആവും മുപ്പത്തി ആറ് എന്നുള്ളത് അറുപത്തി ആവും ഓക്കെ അതാണ് ഈ ചോദ്യത്തിന്റെ അർത്ഥം ഓക്കെ ഇനി എന്തായി ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം അക്കങ്ങളുടെ തുക പതിനഞ്ചാണ് അപ്പൊ ആദ്യം നിങ്ങൾ വേരിഫൈ ചെയ്യേണ്ടത് അക്കങ്ങളുടെ തുക പതിനഞ്ചാണോ നാല് ഓപ്ഷൻസ് ഉണ്ടല്ലോ അതിൽ അക്കങ്ങളുടെ തുക പതിനഞ്ചാണോ നോക്കുക അപ്പൊ ആദ്യത്തെ ഓപ്ഷൻ എ തൊണ്ണൂറ്റാറ് ഒമ്പതും ആറും പതിനഞ്ചാണ് രണ്ടാമത് എൺപത്തി ഏഴ് എട്ട് ഏഴും പതിനഞ്ചാണ് മൂന്ന് ഏഴ് എട്ടും പതിനഞ്ചാണ് കൂട്ടിയാൽ അക്കങ്ങൾ നാലാമത്തെ ഓപ്ഷൻ അറുപത്തൊമ്പത് കൂട്ടിയാലും തുക പതിനഞ്ച് തന്നെ നമുക്ക് കിട്ടും അപ്പൊ അവിടെ നമുക്ക് ഓപ്ഷൻ ആ രീതിയിൽ എലിമിനേറ്റ് ചെയ്യാൻ പറ്റിയില്ല അടുത്ത മെത്തേഡ് എന്താണ് എടാ സംഖ്യയുടെ കൂടെ ഒമ്പത് കൂട്ടുമ്പോൾ സംഖ്യയുടെ കൂടെ ഒമ്പത് കൂട്ടുമ്പം എന്ന് പറയുമ്പോൾ തൊണ്ണൂറ്റാറിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയാൽ എന്താ കിട്ടുക നമുക്ക് നൂറ്റഞ്ചാണ് കിട്ടുന്നത് പക്ഷേ നമ്മളുടെ ചോദ്യകർത്താവ് എന്താ പറയുന്നത് തൊണ്ണൂറ്റാറിൻ്റെ കൂടെ ഒമ്പത് കൂട്ടിയാൽ എന്തായിട്ട് മാറണം അറുപത്തൊമ്പതായിട്ട് മാറണം എന്നാണ് പറയുന്നത് അത് ഒരിക്കലും പോസിബിൾ അല്ല അതുകൊണ്ട് ഓപ്ഷൻ എ എന്റെ ശരിയത്തരമല്ല അടുത്ത ഓപ്ഷൻ ഞാൻ എടുക്കുകയാണ് എൺപത്തി ഏഴിൻ്റെ കൂടെ എനിക്ക് ഒമ്പത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് തൊണ്ണൂറ്റി ആറാണ് പക്ഷെ ചോദ്യകർത്താവ് പറയുന്നത് നിങ്ങൾക്ക് കിട്ടേണ്ടിയിരുന്നത് എന്താണ് എൺപത്തേഴിന്റെ കൂടെ ഒമ്പത് കൂട്ടുമ്പോൾ തലതിരിഞ്ഞ് വരണം അതായത് എഴുപത്തെട്ടായി മാറണമായിരുന്നു അതും അതുകൊണ്ട് പോസിബിൾ അല്ല അടുത്ത് നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ എടുത്തു മൂന്നാമത്തെ ഓപ്ഷൻ എഴുപത്തി എട്ടിന്റെ കൂടെ ഞാൻ ഒമ്പത് കൂട്ടി എഴുപത്തെട്ടിന്റെ കൂടെ ഒമ്പത് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുന്നത് എഴുപത്തി ഏഴാണ് ചോദ്യകർത്താവ് എന്താ പറഞ്ഞിട്ടുള്ളത് ചോദ്യകർത്താവ് പറഞ്ഞിട്ടുള്ളത് എഴുപത്തെട്ട് തലതിരിഞ്ഞ് വരും അത് എൺപത്തേഴാവുന്ന പറഞ്ഞിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചോ നമുക്ക് കിട്ടിയത് എൺപത്തേഴ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരം അത് എൺപത്തേഴ് ആയതുകൊണ്ട് നമ്മൾ ഉത്തരം എന്തായിരിക്കും നമ്മളുടെ ഉത്തരം എന്തായിരിക്കും നമ്മളുടെ ഉത്തരം ഓപ്ഷൻ സി എഴുപത്തി എട്ടായിരിക്കും ചോദ്യത്തിന്റെ ശരി ഉത്തരം മനസ്സിലായോ ഇങ്ങനെയാണ് ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന സംഖ്യ നാല് ഓപ്ഷൻസിലുള്ള ഒരു സംഖ്യേന്റെ കൂടെ തന്നിരിക്കുന്ന ഏത് സംഖ്യയാണോ കൂട്ടേണ്ടത് അത് കൂട്ടി നോക്കുക കൂട്ടി നോക്കുമ്പോൾ നമ്മൾ എടുത്ത ഓപ്ഷൻ ഓപ്ഷനിലുള്ള സംഖ്യ തലതിരിഞ്ഞു വരുന്നുണ്ടോ അക്കങ്ങൾ മാറുന്നുണ്ടോ നോക്കുക മാറിയാൽ അതാണ് നമ്മളുടെ ഉത്തരം മാറിയിട്ടില്ലെങ്കിൽ അതല്ല നമ്മളുടെ ഉത്തരം അത്രേ ഉള്ളൂ മനസ്സിലായല്ലോ ഇതേപോലത്തെ ഒരു കൊസ്റ്റും കൂടി നമുക്ക് ചെയ്തു നോക്കാം ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക പതിനഞ്ച് അക്കങ്ങളുടെ തുക പതിനഞ്ച് സംഖ്യയുടെ ഇരുപത്തേഴ് കൂട്ടിയാൽ അക്കങ്ങൾ തമ്മിൽ മാറും സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ മാറും എന്നാൽ സംഖ്യ ഏത് അപ്പൊ നമ്മൾ ആദ്യം എന്താ നോക്കേണ്ടത് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ അക്കങ്ങളുടെ തുക പതിനഞ്ച് തന്നെയാണോ ആറും ഒമ്പതും പതിനഞ്ച് ഒമ്പതും ആറും പതിനഞ്ച് ഏഴ് എട്ടും പതിനഞ്ച് എട്ട് ഏഴും പതിനഞ്ച് ഓക്കെ എൻ്റെ കൂടെ ചെയ്യണം കേട്ടോ അടുത്തത് ഞാൻ അറുപത്തി ഒമ്പതിൻ്റെ കൂടെ ഇരുപത്തി ഏഴ് കൂട്ടുകയാണ് അറുപത്തി ഒമ്പതിൻ്റെ കൂടെ ഇരുപത്തി ഏഴ് കൂട്ടുമ്പോൾ ഒമ്പതും ഏഴും പതിനാറിൻ്റെ ആറ് ശിഷ്ടം ഒന്ന് ഒന്നും ആറും ഏഴും രണ്ട് ഒമ്പത് എനിക്ക് തൊണ്ണൂറ്റാറാണ് കിട്ടിയത് ചോദ്യം പ്രകാരം എന്താണ് ചോദ്യം പ്രകാരം ഇരുപത്തേഴ് കൂട്ടിക്കഴിഞ്ഞാൽ അറുപത്തൊമ്പത് തലതിരിഞ്ഞ് വരണം അതായത് തൊണ്ണൂറ്റാറാവണം തൊണ്ണൂറ്റാറായി അല്ലേ തൊണ്ണൂറ്റാറായി ആയതുകൊണ്ട് ശരി ഉത്തരം എന്താണ് അറുപത്തി ഒമ്പത് ഓപ്ഷൻ എ തന്നെയാണ് എൻ്റെ ശരി ഉത്തരം വേണ്ട നമുക്ക് വളരെ പെട്ടെന്ന് ഇത്തരത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്ക് എന്താണ് അവിടെ നമ്മൾ ചെയ്തതെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ മനസ്സിലായല്ലോ അടുത്ത ഓഷനിൽ എനിക്ക് പോവാം നമ്മുടെ അടുത്ത ഓഷൻ ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക പതിനൊന്ന് അക്കങ്ങളെ തമ്മിൽ മാറ്റുകയാണെങ്കിൽ ലഭിക്കുന്ന സംഖ്യ യഥാർത്ഥ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കുറവാണെങ്കിൽ സംഖ്യ ഏത് അക്കങ്ങളെ തമ്മിൽ മാറ്റി ലഭിക്കുന്ന സംഖ്യ യഥാർത്ഥ സംഖ്യയേക്കാൾ ഇരുപത്തേഴ് കുറവാണെങ്കിൽ നമ്മുടെ സംഖ്യ ഏത് അപ്പൊ ഇത്തരത്തിലുള്ള ചോദ്യം നേരത്തെ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ് പക്ഷെ മറ്റൊരു രീതിയിലാണ് ഇത് എന്ന് മാത്രം അപ്പൊ ഏത് ചോദ്യത്തിലാണോ അക്കങ്ങളെ തമ്മിൽ മാറ്റുന്നു എന്ന് പറയുന്നത് ആ ചോദ്യങ്ങളൊക്കെ ചെയ്യാനൊരൊറ്റ രീതി മാത്രമേ ഉള്ളൂ അത് പ്രത്യേകിച്ച് സംഖ്യ ഏതെന്ന് കൂടിയാണ് ചോദ്യമെങ്കിൽ നമ്മളുടെ ഉത്തരം ഓപ്ഷൻസിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പം ഈ ചോദ്യം എന്തെന്ന് ഞാനൊന്ന് ആദ്യം ക്ലിയർ ആക്കി തരാം അതായത് നമ്മളുടെ സംഖ്യ രണ്ടക്ക സംഖ്യയാണ് രണ്ടക്ക സംഖ്യയാണെങ്കിൽ എ ബി എന്ന് എഴുതാമല്ലോ എ ബി അപ്പം ഈ സംഖ്യയുടെ അക്കങ്ങളെ തമ്മേ മാറ്റുകയാണ് അക്കങ്ങളെ തമ്മിൽ മാറ്റുമ്പോൾ എന്തായിട്ട് മാറും അത് ബി എ ഇപ്പോൾ ലഭിച്ച ഈ ഒരു സംഖ്യ യഥാർത്ഥ സംഖ്യ ഏതാണ് യഥാർത്ഥ സംഖ്യയെ ഞാൻ ഈ ഒരു ബ്ലാക്ക് ആരോ മാർക്ക് വെച്ച് കാണിക്കുന്നു യഥാർത്ഥ സംഖ്യ അതിനെ ഞാൻ അക്കങ്ങളെ തമ്മിൽ മാറ്റുമ്പോൾ അത് ബി എ ആയിട്ട് മാറും അങ്ങനെ എനിക്ക് ലഭിക്കുന്ന സംഖ്യ അങ്ങനെ എനിക്ക് ലഭിക്കുന്ന സംഖ്യ യഥാർത്ഥ സംഖ്യയേക്കാൾ അതായത് എ ബി എക്കാൾ ഇരുപത്തേഴ് കുറവാണ് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താ ിൽ നിന്ന് ഇരുപത്തി ഏഴ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടണം ബി എ കിട്ടണം അതല്ലേ അതിന്റെ മീനിങ് എ ബി എക്കാൾ ഇരുപത്തേഴ് കുറവാണ് ബി എ എന്ന് പറയുന്നതും എ ബിയിൽ നിന്ന് ഇരുപത്തി കുറച്ചാൽ ബി എ കിട്ടണം എന്ന് പറയുന്നതും ഒന്ന് തന്നെയാണ് അല്ലേ അതുകൊണ്ട് ആ ഒരു കോൺസെപ്റ്റിനെ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഒരു വ്യത്യാസവും ഇല്ല നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമ്മൾ ഈ ചോദ്യം ചെയ്യാൻ പോകുന്നത് ആദ്യത്തെ ഓപ്ഷൻ എഴുപത്തി ആദ്യത്തെ ഓപ്ഷൻ എഴുപത്തിനാല് എഴുപത്തിനാലിനെ തലതിരിച്ചിട്ട് എന്ത് കിട്ടും നാൽപ്പത്തി ഏഴ് അപ്പൊ പറയുന്നത് ഈ നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് ഈ നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് എഴുപത്തിനാലിനേക്കാൾ ഇരുപത്തിയേഴ് കുറവാണെന്നാണ് പറയുന്നത് എഴുപത്തിനാലിനേക്കാൾ ഇരുപത്തിയേഴ് കുറവാണെന്നാണ് പറയുന്നത് കുറവാണോ അത് നമ്മൾ ഒന്നിക്കല് എഴുപത്തിനാലിൽ നിന്ന് നിങ്ങൾ ഇരുപത്തിയേഴിനെ കുറയ്ക്കുക എഴുപത്തിനാലിൽ നിന്ന് ഇരുപത്തി ഏഴിന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്ക് കിട്ടും നാൽപ്പത്തേഴ് എന്ന് വെച്ചാൽ ചോദ്യകർത്താവ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് ആയതുകൊണ്ട് നമ്മളുടെ ഉത്തരം ഓപ്ഷൻ എ എഴുപത്തിനാല് ഈ ചോദ്യത്തിന്റെ ശരിയുത്തരാണ് ഓക്കെ നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട ഇതിന് പകരം ഞാനിപ്പോ എൺപത്തി മൂന്ന് എടുത്തായിരുന്നോ എൺപത്തി മൂന്ന് അപ്പൊ എൺപത്തി മൂന്ന് ഞാൻ എടുക്കുകയാണെങ്കിൽ എൺപത്തി മൂന്ന് എന്ന് പറയുന്ന സംഖ്യേനെ തലതിരിച്ചിട്ടാൽ അല്ലെങ്കിൽ അക്കങ്ങളെ മാറ്റി എന്ത് കിട്ടും മുപ്പത്തെട്ട് അപ്പൊ നമ്മൾ ഈ എഴുതിയിരിക്കുന്നത് ഒന്ന് കമ്പയർ ചെയ്ത് അപ്പൊ എ ബി ആണ് എൺപത്തി മൂന്ന് ബി എ ആണ് മുപ്പത്തെട്ട് അപ്പൊ ഈ കിട്ടിയ മുപ്പത്തെട്ട് അല്ലെങ്കിൽ ബി എ എന്ന് പറയുന്നത് എന്താണെന്ന് പറയുന്നത് അത് എൺപത്തി മൂന്നിനേക്കാൾ ഇരുപത്തി ഏഴ് കുറവാണെന്നാണ് പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് പറയാം എൺപത്തി മൂന്നിൽ നിന്ന് ഇരുപത്തി ഏഴിന് കുറച്ചാൽ എന്ത് കിട്ടണം മുപ്പത്തെട്ടിന് കിട്ടണം പക്ഷെ കിട്ടുമോ ഇല്ല കാരണം എൺപത്തി മൂന്ന് പറയുന്ന സംഖ്യ എന്താ വരിക എൺപത്തി മൂന്നിൽ നിന്ന് ഞാൻ ഇരുപത്തിയേഴ് കുറച്ച എനിക്ക് എന്താ കിട്ടുക മൂന്നും എട്ടുമ്പോൾ അവിടെ പതിമൂന്നാവും പതിമൂന്നിൽ നിന്ന് ഏഴ് പോയാൽ എനിക്ക് ആറാണ് വരിക അപ്പൊ ഒറ്റയുടെ സ്ഥാനത്തെ അക്കം പോലും ഈ പറഞ്ഞ കണ്ടീഷൻ ശരിയാക്കുന്നില്ല കാരണം ഒറ്റയുടെ സ്ഥാനത്ത് എനിക്ക് മുപ്പത്തെട്ടാണ് കിട്ടണ്ടേ എൺപത്തി മൂന്നാ തിരിച്ചിട്ട ഇവിടെ എനിക്ക് ആറാണ് വരുന്നത് ബാക്കിയുള്ള ഞാൻ നോക്കേണ്ട കാര്യം പോലും ഇല്ല ഓക്കെ അപ്പൊ ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം നമ്മൾ ആദ്യം പറഞ്ഞ ഓപ്ഷൻ എ എഴുപത്തി തന്നെയാണ് ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്ത അത് തന്നെയാണ് നമ്മളുടെ ഉത്തരം മനസ്സിലായല്ലോ അടുത്ത ക്വശനിലേക്ക് പോവാം അപ്പൊ അടുത്തത് സെയിം ക്വസ്റ്റൻ ആണ് എന്റെ കൂടെ നിങ്ങളും ചെയ്യുക ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക എട്ട് അക്കങ്ങളെ തമ്മിൽ മാറ്റുകയാണെങ്കിൽ ലഭിക്കുന്ന സംഖ്യ യഥാർത്ഥ സംഖ്യയേക്കാൾ അമ്പത്തിനാല് കുറവാണ് അല്ലെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്ത ചോദ്യത്തിന്റെ അതിന്റെ ബേസിസിൽ നമുക്ക് പറയാം യഥാർത്ഥ സംഖ്യയിൽ നിന്ന് അമ്പത്തിനാലിനെ കുറച്ചാ നമ്മളുടെ അക്കങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം അതല്ലേ പറഞ്ഞതിന്റെ അർത്ഥം ശരി അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താ നമ്മൾ ആദ്യം നോക്കേണ്ടത് തുക എട്ട് തരുന്നുണ്ടോ തുക എട്ട് അപ്പൊ നമ്മൾ നോക്കാം ഏഴും അഞ്ചും ആദ്യത്തെ ഓപ്ഷൻ എഴുപത്തഞ്ചാണ് ഏഴും അഞ്ചും കൂട്ടിയ നമുക്ക് എന്താ കിട്ടുക നമുക്ക് പന്ത്രണ്ടാണ് കിട്ടുക എട്ട് തരുന്നില്ല അതുകൊണ്ട് ഓപ്ഷൻ എ ശരിയല്ല തെറ്റുത്തരമാണ് അടുത്തത് ഓപ്ഷൻ ബി അക്കങ്ങളുടെ തുക എട്ട് ഏഴും മൂന്നും കൂട്ടി എനിക്ക് പത്താണ് കിട്ടുക എനിക്ക് വേണ്ടത് എട്ടാണ് ഏഴും ഒന്നും കൂട്ടിയാ എനിക്ക് ഇവിടെ എട്ട് കിട്ടുന്നുണ്ട് ഏഴും നാലും ഓപ്ഷൻ ഡി ഏഴും നാലും കൂട്ടിയാ പതിനൊന്നാണ് അപ്പൊ അതും എന്റെ ശരിയുത്തരമാകാൻ പറ്റില്ല കണ്ടോ നമ്മൾ ഈ ചോദ്യം സോൾവ് ചെയ്ത് കൂടിയില്ല പക്ഷെ നമുക്ക് ഉത്തരം കിട്ടി എന്താ എഴുപത്തൊന്ന് അപ്പൊ ഒരു ചോദ്യം എപ്പോഴും നമുക്ക് മുഴുവനായിട്ട് സോൾവ് ചെയ്യേണ്ട ഒരു ആവശ്യം ചിലപ്പോ വരില്ല ആ ഓപ്ഷൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത് നമ്മൾ സ്കൂൾ സമ്പ്രദായമാണ് എല്ലാ സ്റ്റെപ്പുകളും എഴുതി സോൾവ് ചെയ്യുക എന്നുള്ളത് ഓപ്ഷൻസ് നമ്മളെ മുമ്പിലുള്ളപ്പം നമ്മൾ എല്ലായ്പ്പോഴും അതിന് മുതിരേണ്ട കാര്യമില്ല ഇനി നിങ്ങൾക്ക് ഇത് സോൾവ് ചെയ്യണമായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യണമായിരുന്നു സോൾവ് ചെയ്യണമായിരുന്നെങ്കിലും സംഖ്യ ഏതെന്നാണ് ചോദ്യം അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താ എഴുപത്തി അഞ്ചിൽ നിന്ന് അമ്പത്തിനാല് കുറച്ച എനിക്ക് അമ്പത്തേഴ് ലഭിക്കണം കാരണം എന്താ എഴുപത്തിയഞ്ചിനെ തലതിരിച്ചിട്ടെന്താ എഴുപത്തഞ്ചിനെ തലതിരിച്ചിട്ടാ അമ്പത്തി ഏഴാണ് പക്ഷെ നമുക്കറിയാം എഴുപത്തഞ്ചിൽ നിന്ന് അമ്പത്തിനാല് കുറച്ച തീർച്ചയായിട്ടും ചെറിയൊരു സംഖ്യയാണ് കിട്ടാൻ പോകുന്നത് എനിക്ക് അമ്പത്തി ഏഴ് കിട്ടില്ല അതുകൊണ്ട് എഴുപത്തഞ്ച് ശീത്തരമാകാൻ പറ്റില്ല ഈ എഴുപത്തി മൂന്ന് എന്ന് പറയുന്ന സംഖ്യേനെ തലതിരിച്ചിട്ട് എന്താ വരിക മുപ്പത്തേഴ് മുപ്പത്തേഴ് എന്ന് പറയുന്ന സംഖ്യ മുപ്പത്തേഴ്ന്ന് പറയുന്ന സംഖ്യ എഴുപത്തി മൂന്നിനേക്കാൾ അമ്പത്തിനാല് കുറവാണോ അമ്പത്തിനാല് കുറവാണോ തീർച്ചയായിട്ടും അല്ല ആയതുകൊണ്ട് ഓപ്ഷൻ ബിയും ശരിയുത്തരമാകാൻ പറ്റില്ല അടുത്തത് ഓപ്ഷൻ എഴുപത്തൊന്ന് എഴുപത്തൊന്നിനെ തലതിരിച്ചിട്ട പതിനേഴ് പതിനേഴ് എന്ന് പറയുന്നത് എഴുപത്തൊന്നിനേക്കാൾ അമ്പത്തിനാല് കുറവാണോ അമ്പത്തിനാല് കുറവാണോ എഴുപത്തൊന്നിൽ നിന്ന് അമ്പത്തിനാല് കുറച്ചാൽ പതിനേഴാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ലഭിക്കുക ആയതുകൊണ്ട് ഓപ്ഷൻ സി ഈ ചോദ്യത്തിന്റെ ശരി ഉത്തരം അപ്പൊ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിൽ സംഖ്യ ഏതെന്ന് ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓപ്ഷൻ വെച്ചിട്ട് മാത്രമേ ഇത്തരത്തിലുള്ള ചോദ്യം അറ്റംപ്റ്റ് ചെയ്യാൻ പാടുള്ളൂ ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക എട്ട് അക്കങ്ങളെ തമ്മിൽ മാറ്റുകയാണെങ്കിൽ ലഭിക്കുന്ന സംഖ്യ യഥാർത്ഥ സംഖ്യയേക്കാൾ അമ്പത്തിനാല് കുറവാണെങ്കിൽ സംഖ്യയുടെ അക്കങ്ങളുടെ വ്യത്യാസം എത്ര അപ്പൊ ഈ ചോദ്യം വായിച്ചു തുടങ്ങിയപ്പോ നിങ്ങൾക്ക് കരുതി കാണും നേരത്തെ ചെയ്ത ചോദ്യം തന്നെയല്ലേ ഇത് നേരത്തെ ചെയ്ത ചോദ്യം തന്നെയാണ് പക്ഷെ ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണ് സംഖ്യയുടെ അക്കങ്ങളെടുത്തുക ഞാൻ നിങ്ങളുടെ എടുത്തു പറഞ്ഞു my dear students സംഖ്യയുടെ അക്കങ്ങളുടെ വ്യത്യാസം ചോദിച്ചാൽ നമുക്കൊരിക്കലും ഓപ്ഷൻ വെച്ച് ഉത്തരം സോൾവ് ചെയ്യാൻ പറ്റില്ല സംഖ്യ ഏതെന്നുള്ള ചോദ്യത്തിന് മാത്രമേ നമുക്ക് ഓപ്ഷൻ വെച്ച് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ സംഖ്യയുടെ അക്കങ്ങളുടെ വ്യത്യാസം ചോദിച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓപ്ഷൻ വെച്ച് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആയതുകൊണ്ട് ഇവിടെ നിങ്ങൾ ഈ ചോദ്യത്തിന്റെ യഥാർത്ഥ കോൺസെപ്റ്റ് നിങ്ങൾ പഠിക്കാൻ പോവുകയാണ് നമ്മൾ ഓക്കെ അതിനുവേണ്ടി ഞാൻ രണ്ടക്ക സംഖ്യ എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് ആദ്യം പറഞ്ഞു തരാം കാരണം ഈ ചോദ്യങ്ങളെല്ലാം തന്നെ രണ്ടക്ക സംഖ്യയെ ആസ്പദമാക്കി ചോദിച്ചിരിക്കുന്നതാണ് ആയതുകൊണ്ട് ഈ ചോദ്യങ്ങളിൽ ഒരു രണ്ടക്ക സംഖ്യ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഉദാഹരണത്തിന് മുപ്പത്തി ആറ് എന്ന് പറയുന്ന സംഖ്യ മുപ്പത്തി ആറ് എന്ന് പറയുന്ന സംഖ്യ എങ്ങനെയാണ് ഉണ്ടാവുന്നത് മുപ്പത്തി ആറ് എന്ന് പറയുന്ന സംഖ്യ ഉണ്ടാകുന്നത് മൂന്നേ ഗുണം പത്ത് പ്ലസ് ആറാണെന്ത് മുപ്പത്താറ് പറയുന്നത് ഇനി പറഞ്ഞേ നാൽപ്പത്തി എട്ട് എന്ന് പറയുന്ന സംഖ്യ അങ്ങനെയാണെങ്കിൽ എങ്ങനെയുണ്ടാവുന്നത് ഞാൻ ഈ മുകളിൽ എഴുതിയിരിക്കുന്ന അതേ ഫോർമാറ്റില് പറഞ്ഞേ നാലേ ഗുണം പത്ത് പ്ലസ് എട്ടാണെന്ത് െ ശരി ഇനി പറ അമ്പത്തി ഒമ്പത് എങ്ങനെയുണ്ടായെന്ന് പറ അമ്പത്തൊമ്പത് എങ്ങനെയുണ്ടായെന്ന് പറ എന്റെ കൂടെ പറഞ്ഞു യെസ് വെരി ഗുഡ് പറ അഞ്ചേ ആ ഗുണം പത്ത് പ്ലസ് ഒമ്പത് വെരി ഗുഡ് അഞ്ചേ പത്ത് ആണ് ഒമ്പതാണെന്ത് അമ്പത്തൊമ്പത് അങ്ങനെയാണ് പറ എങ്ങനെ എങ്ങനെയാണ്ടായത് പത്തൊൻപത് പത്തൊൻപത് എന്ന് പറഞ്ഞ സംഖ്യ എങ്ങനെ എങ്ങനെയുണ്ടായത് രണ്ടൊക്കെ സംഖ്യ ആ എങ്ങനെയാ ഗുണം പത്ത് ഇവിടെ വരണം അപ്പൊ എന്താണ് ഒന്നേ ഗുണം പത്ത് പ്ലസ് ഒമ്പത് ഇങ്ങനെയാണ് പത്തൊൻപത് ഉണ്ടായത് അല്ലെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം ഇതിൽ നിന്ന് നമുക്കിവിടെ കോമൺ ആയിട്ട് ഈ നാല് കേസിനും കോമൺ ആയിട്ട് നമുക്ക് വരുന്നത് എന്താണ് കോമൺ ആയിട്ട് നമുക്ക് വരുന്നത് പത്താണ് കോമൺ ആയിട്ട് വരുന്നത് പത്താണ് അതായത് ഏതോ ഒരു സംഖ്യേനെ പത്തിന്റെ കൂടെ ഗുണിച്ചതിന് ശേഷം മറ്റൊരു ഒറ്റ എന്താ പറയുക ഒരു സിംഗിൾ ഡിജിറ്റ് ഒരു സിംഗിൾ ഡിജിറ്റ് സംഖ്യ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്കൊരു രണ്ടക്ക സംഖ്യ ഉണ്ടാകുന്നത് അല്ലെ ഏതോ ഒരു സംഖ്യേനെ ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള ഏതോ ഒരു അക്കത്തിന് പത്തുമായി ഗുണിച്ചതിന് ശേഷം പത്തുമായി ഗുണിച്ചതിന് ശേഷം മറ്റൊരു സംഖ്യ ഒന്ന് തൊട്ട് ഒമ്പത് വരെയുള്ള മറ്റൊരു സംഖ്യ ആഡ് ചെയ്യുമ്പോഴാണ് എന്തുണ്ടാവുന്നത് നമുക്ക് ഒരു രണ്ടക്ക സംഖ്യ ലഭിക്കുന്നത് അപ്പൊ ആദ്യം ആ ഗുണിക്കുന്ന ആ ഒരു സംഖ്യന് ഞാൻ എക്സ് ആയിട്ടും പിന്നീട് ആഡ് ചെയ്യുന്ന ആ ഒരു സംഖ്യന് ഞാൻ വൈ ആയിട്ടും എടുക്കുകയാണെങ്കിൽ എന്ത് പറയാം എക്സ് ഗുണം പത്ത് പ്ലസ് വൈ ഇതല്ലേ ഒരു രണ്ടക്ക സംഖ്യ എന്ന് പറയുന്നത് ഇതല്ലേ ഒരു രണ്ടക്ക സംഖ്യ അങ്ങനെയാണെങ്കിൽ എനിക്ക് ജനറൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞൂടെ പത്ത് എക്സ് പ്ലസ് വൈ ഇതാണ് ഒരു രണ്ടക്ക സംഖ്യ എന്ന് എനിക്ക് പറഞ്ഞൂടെ ഇങ്ങനെയാണ് ഒരു രണ്ടക്ക സംഖ്യ വരിക എക്സിന്റെ സ്ഥാന വൈൻ്റെ സ്ഥാനത്ത് അക്കങ്ങൾ മാറുമ്പോൾ എന്റെ രണ്ടക്ക സംഖ്യയും മാറിക്കൊണ്ടേയിരിക്കും അല്ലേ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞത് ഒരു രണ്ടക്ക സംഖ്യയുടെ ജനറൽ ഇക്വേഷൻ ആണ് പത്ത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് ഒരു രണ്ടക്ക സംഖ്യയുടെ ജനറൽ ഇക്വേഷൻ ആണ് വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് പറയാനാണ് ഞാൻ ഇത്രയും എഴുതിയത് ശരി അപ്പൊ എന്താ ഒന്നും കൂടി ഉറപ്പിച്ച മനസ്സിൽ ഒരു രണ്ടക്ക സംഖ്യയുടെ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ടെൻ എക്സ് പ്ലസ് വൈ ആണ് ഇനി ഞാനൊരു ഉദാഹരണം എടുക്കുകയാണ് ഒരു ഉദാഹരണം എടുക്കുകയാണ് എഴുപത്തി നാല് എന്ന് പറയുന്ന ഒരു സംഖ്യ എഴുപത്തി നാല് എന്ന് പറയുന്ന സംഖ്യ എന്താണ് ഏഴ് ഗുണം പത്ത് പ്ലസ് നാലാണെന്ത് ഏഴ് ഗുണം പത്തെയുള്ള സ്ഥാനമാണ് എന്ത് എഴുപത്തി നാല് അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഏഴ് എന്ന് പറയുന്ന സംഖ്യ പത്തുമായിട്ട് ഗുണിച്ചതിന് ശേഷം നാല് എന്ന് പറയുന്ന സംഖ്യ ആഡ് ചെയ്യപ്പെടുകയാണ് ചെയ്തത് അപ്പം ആദ്യം ഗുണിച്ച സംഖ്യ ഞാൻ x ആയിട്ടും പിന്നീട് ആഡ് ചെയ്ത സംഖ്യ ഞാൻ y ആയിട്ടും എടുക്കുകയാണെങ്കിൽ ഈ x അല്ലേ യഥാർത്ഥത്തിൽ എഴുപത്തി നാല് എന്ന് പറയുന്ന സംഖ്യയുടെ പത്തിൻ്റെ സ്ഥാനത്ത് വന്ന് കിടക്കുന്നത് ആ x തന്നെയല്ലേ അതുപോലെ ഒറ്റയുടെ സ്ഥാനത്ത് വന്ന് നിൽക്കുന്നത് എന്താണ് ആ y അല്ലേ അപ്പൊ ഈ എഴുപത്തിനാല് എന്നുള്ള സംഖ്യയെ എഴുപത്തിനാല് എന്നുള്ള സംഖ്യയെ ഞാൻ അക്കങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് നാൽപ്പത്തി ഏഴ് എഴുതുമ്പോൾ നാൽപ്പത്തി ഏഴ് എന്ന് എഴുതുമ്പോൾ ഒന്ന് പറഞ്ഞേ ഒന്ന് പറഞ്ഞേ നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്ന സംഖ്യ ഉണ്ടാവുന്നത് നാല് ഗുണം പത്ത് പ്ലസ് ഏഴാണെന്ത് നാൽപ്പത്തി ഏഴ് അപ്പൊ നോക്കിക്കേ ഈ നാല് എന്ന് പറയുന്നതല്ലേ എന്റെ പത്തിന്റെ സ്ഥാനത്ത് കിടക്കുന്നത് ഈ ഏഴല്ലേ എന്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ളത് ശരി അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയ x ഉം y ഉം അതിനെ തലതിരിച്ചിട്ടപ്പോ എന്താ എഴുപത്തി നാല് നാൽപ്പത്തി ഏഴായി പക്ഷെ വൈ എങ്ങോട്ട് വന്നു ഇങ്ങോട്ടേക്ക് വന്നു x എങ്ങോട്ട് പോയി ഇങ്ങോട്ടേക്ക് പോയി അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സംഖ്യയുടെ കൂടെ എഴുതുമ്പോൾ എങ്ങനെ എഴുതണം y ആണ് ആദ്യം വന്നത് x ആണ് വന്നത് അല്ലെ ശരി ഇനി നിങ്ങൾ ഇനി നിങ്ങൾ ഈ ഒരു പാർട്ട് മാത്രം ശ്രദ്ധിച്ച് ഈ ഒരു പാർട്ട് മാത്രം ശ്രദ്ധിച്ച് ഈ ഒരു പാർട്ട് മാത്രം ശ്രദ്ധിച്ച് ഈ ഒരു പാർട്ട് മാത്രം ശ്രദ്ധിക്കുന്ന നമുക്ക് മനസ്സിലാവും വൈ ഗുണം പത്ത് പ്ലസ് എക്സ് വൈ ഗുണം പത്ത് പ്ലസ് എക്സ് ആണ് നമുക്ക് എഴുപത്തിനാലിന് തലതിരിച്ചിട്ടപ്പോൾ കിട്ടിയ നാൽപ്പത്തി ഏഴിന് ജനറൽ ആയിട്ട് എഴുതിയപ്പോൾ നമുക്ക് കിട്ടിയ എന്താണ് വൈ ഗുണം പത്ത് പ്ലസ് എക്സ് ഇതാണ് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് അതായത് ഒരു രണ്ടക്ക സംഖ്യയെ ഒരു രണ്ടക്ക സംഖ്യയെ തലതിരിച്ചിട്ടാൽ ലഭിക്കുന്ന സംഖ്യ എപ്പോഴും ഏത് ഫോർമാറ്റിലുണ്ടാവുക എന്താണ് അതിൻ്റെ ജനറൽ ഇക്വേഷൻ ടെൻ വൈ പ്ലസ് എക്സ് ടെൻ വൈ പത്ത് വൈ പ്ലസ് എക്സ് അല്ലെങ്കിൽ പത്ത് വൈ പ്ലസ് എക്സ് ആണ് അതിന്റെ ജനറൽ ഇക്വേഷൻ വെരി 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 ഇമ്പോർട്ടന്റ് പത്ത് വൈ പ്ലസ് എക്സ് ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾ ഒരു രണ്ടക്ക സംഖ്യയുടെ ജനറൽ ഇക്വേഷൻ പറഞ്ഞു പഠിച്ചേ മനസ്സിൽ പറഞ്ഞ് അല്ലെങ്കിൽ ഉറക്ക പറഞ്ഞ് ഒരു രണ്ടക്ക സംഖ്യയുടെ ജനറൽ ഇക്വേഷൻ ടെൻ എക്സ് പ്ലസ് വൈ ആണ് ആ സംഖ്യയെ ആ സംഖ്യയെ തലതിരിച്ചിട്ടാൽ ആ സംഖ്യയെ തലതിരിച്ചിട്ടാൽ അതെന്തായിട്ട് മാറും ടെൻ വൈ പ്ലസ് എക്സ് അല്ലെങ്കിൽ അക്കങ്ങളെ തമ്മിൽ മാറ്റിയാൽ ടെൻ വൈ പ്ലസ് എക്സ് ആവും ഒരു രണ്ടക്ക സംഖ്യയുടെ ജനറൽ ഇക്വേഷൻ ടെൻ എക്സ് പ്ലസ് വൈ ആണ് അക്കങ്ങളെ തമ്മിൽ മാറ്റിയാൽ അത് എക്സ് ആവും അപ്പൊ ഈ ഒരു കോൺസെപ്റ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ സോൾവ് ചെയ്യുക മനസ്സിലായോ ശരി അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം ഓക്കെ ശരി അക്കങ്ങളെ തമ്മിൽ മാറ്റുകയാണെങ്കിൽ ലഭിക്കുന്ന സംഖ്യ യഥാർത്ഥ സംഖ്യയേക്കാൾ അമ്പത്തിനാല് കുറവാണ് അപ്പൊ എന്റെ യഥാർത്ഥത്തിലുള്ള രണ്ടക്ക സംഖ്യ ഏതാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള രണ്ടക്ക സംഖ്യ ടെൻ എക്സ് പ്ലസ് വൈ ആണ് ടെൻ എക്സ് പ്ലസ് വൈ ആണ് അപ്പൊ ഈ സംഖ്യയെക്കാൾ അമ്പത്തിനാല് കുറവാണ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് അമ്പത്തിനാലിന് കുറച്ചാലാണ് എന്ത് കിട്ടുക അക്കങ്ങളെ തമ്മിൽ മാറ്റിയാൽ ലഭിക്കുന്ന സംഖ്യ അക്കങ്ങളെ തമ്മിൽ മാറ്റിയാൽ ലഭിക്കുന്ന സംഖ്യ ടെൻ എക്സ് പ്ലസ് വൈനേക്കാളും അമ്പത്തിനാല് കുറവാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഈ ഇടതു ഭാഗത്തുള്ള മൈനസ് അമ്പത്തിനാല് വലതു ഭാഗത്ത് പോയി അവിടെ പ്ലസ് ആകും അല്ലെ അപ്പൊ നമുക്ക് എഴുതാം ടെൻ എക്സ് പ്ലസ് വൈ മൈനസ് ഇട്ടാ പിന്നെ ബ്രാക്കറ്റ് ഇട്ടു അപ്പൊ വലത് ഭാഗത്തുള്ള ടെൻ വൈ പ്ലസ് എക്സ് ഇടതു വരും സമം മൈനസ് അമ്പത്തിനാല് വലതു ഭാഗത്തേക്ക് പോയിട്ട് എന്തായിട്ടുണ്ടാവും അമ്പത്തിനാല് മാത്രമായിട്ടുണ്ടാവും ശരി എങ്കിലും എഴുതാം ടെൻ എക്സ് പ്ലസ് വൈ മൈനസ് പത്ത് വൈ മൈനസ് എക്സ് അമ്പത്തി നാല് പത്ത് എക്സ് ഇവിടെ ഉണ്ട് മൈനസ് എക്സ് ഇവിടെയുണ്ട് പത്ത് എക്സിൽ നിന്ന് എക്സ് പോയാൽ ഒമ്പത് എക്സ് പ്ലസ് വൈ ഉണ്ട് മൈനസ് പത്ത് വൈ ഉണ്ട് അപ്പൊ എന്താവു മൈനസ് ഒമ്പത് വൈ സമം അമ്പത്തി നാല് ഒമ്പതിന് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്ത കാരണം ഒമ്പത് ഇവിടെയുണ്ട് ഒമ്പത് ഇവിടെയുണ്ട് പൊതുവായിട്ടുള്ള ഒരു സംഖ്യയാണ് ഒമ്പത് അപ്പം എന്ത് വരും ഒമ്പതേ ഗുണം എക്സ് മൈനസ് വൈ ബ്രാക്കറ്റിനകത്ത് വരും സമം അമ്പത്തി നാല് എന്ന് വരും അങ്ങനെയെങ്കിൽ എന്ത് എഴുതാം എക്സ് മൈനസ് വൈ സമം അമ്പത്തി നാല് ഹരിക്കണം ഒമ്പത് വെട്ടിപ്പോകുമ്പോൾ എന്ത് വരും വെട്ടിപ്പോകുമ്പോൾ നമുക്ക് കിട്ടും ആറ് ചോദ്യം എന്തായിരുന്നു സംഖ്യകളുടെ വ്യത്യാസം നമുക്ക് ഇപ്പം ലഭിച്ചത് എന്താ എക്സ് മൈനസ് y എക്സ് മൈനസ് വൈ എന്ന് പറഞ്ഞാൽ എന്താ സംഖ്യകളുടെ വ്യത്യാസം ആയതുകൊണ്ട് ഓപ്ഷൻ c ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം ആറാണ് ഈ ചോദ്യത്തിന്റെ ശരിയുത്തരം മനസ്സിലായല്ലോ മനസ്സിലായില്ലെങ്കിൽ ഈ ഒരു പാർട്ട് ഈ ഒരു പാർട്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തതെങ്കിൽ ഒന്നും കൂടി ഈ വീഡിയോ റിവൈൻഡ് ചെയ്ത് കാണുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം എൻ്റെ കൂടെ നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ ചോദ്യം ഒരു രണ്ടക്ക സംഖ്യയുടെ അക്കങ്ങളുടെ തുക പതിനഞ്ച് സംഖ്യയോട് ഒമ്പത് കൂട്ടിയാൽ സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ മാറും സംഖ്യയുടെ അക്കങ്ങളുടെ വ്യത്യാസം എത്ര അക്കങ്ങളുടെ വ്യത്യാസമാണ് ചോദിക്കുന്നതെങ്കിൽ ഓപ്ഷൻ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ എന്ത് എഴുതണം നമ്മൾ ജനറൽ ഇക്വേഷൻ എഴുതണം രണ്ടക്ക സംഖ്യയുടെ ജനറൽ ഇക്വേഷൻ ടെൻ എക്സ് പ്ലസ് വൈ ഇതാണ് നമ്മൾ യഥാർത്ഥ സംഖ്യ ഇതിന്റെ കൂടെ ഒമ്പത് കൂട്ടുമ്പോഴാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത് സംഖ്യയുടെ അക്കങ്ങൾ തമ്മിൽ മാറിയത് അതായത് അക്കങ്ങൾ തമ്മിൽ മാറിയാൽ എന്താ ടെൻ വൈ പ്ലസ് x ഇനി എന്ത് ചെയ്യണം ഒമ്പതിന് ഞാൻ ഇവിടെ തന്നെ നിലനിർത്തുകയാണ് കാരണം ഓൾറെഡി അതെന്താണ് പോസിറ്റീവാണ് ഒമ്പത് സമം ടെൻ വൈ പ്ലസ് എക്സ് അങ്ങനെ തന്നെ ഉണ്ടാവും ടെൻ വൈ പ്ലസ് എക്സ് അങ്ങനെ തന്നെ ഉണ്ടാവും പിന്നെ എന്താവും പിന്നെ മൈനസ് ആണ് കാരണം ഇവിടെ എന്താ ഇവിടെ ഇത് പ്ലസ് ആണ് ഇത് വലതു ഭാഗത്തേക്ക് പോകുമ്പോൾ എന്താവുണ്ട് മൈനസ് ബ്രാക്കറ്റിനകത്ത് ഞാൻ എഴുതണം ടെൻ എക്സ് പ്ലസ് വൈ അപ്പൊ എന്തുവരും ഒമ്പത് സമം ടെൻ വൈ പ്ലസ് എക്സ് മൈനസ് പത്ത് എക്സ് മൈനസ് വൈ എന്ത് വരും ഒമ്പത് സമം പത്ത് വൈയിൽ നിന്ന് പത്ത് വൈയിൽ നിന്ന് വൈ കുറച്ച എന്ത് കിട്ടും ഒമ്പത് വൈ പിന്നെയോ പോസിറ്റീവ് എക്സ് മൈനസ് പത്ത് എക്സ് എന്ത് വരണം സംഖ്യകളുടെ വ്യത്യാസം അല്ലേ ഒന്നിൻ്റെ പത്തിൻ്റെ വ്യത്യാസം എന്താ ഒമ്പത് എന്നിട്ട് വലിയതിൻ്റെ ചിഹ്നമായിട്ട് കൊടുക്കണമെന്നാണ് റൂൾ അല്ലേ അപ്പോൾ എന്ത് വരും മൈനസ് നയൻ എക്സ് അപ്പോൾ എന്ത് വരും ഒമ്പത് സമം ഒമ്പതിന് ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്താൽ അകത്തെന്തുണ്ടാവും ബ്രാക്കറ്റ് അകത്ത് വൈ മൈനസ് എക്സ് മാറ്റി എഴുതുകയാണെങ്കിൽ എന്ത് കിട്ടും വൈ മൈനസ് എക്സ് സമം എന്ത് സംഭവിക്കും ഇവിടെയുള്ള ഒമ്പത് ഇടത് ഭാഗത്തുള്ള ഒമ്പതിൻ്റെ ഛേദത്തിലേക്ക് വരും അപ്പോൾ നമുക്ക് എഴുതാം വൈ മൈനസ് എക്സ് സമം ഒമ്പത് ഹരിക്കണം ഒമ്പത് സമം ഒന്ന് ഈ ചോദ്യത്തിൻ്റെ ശരിയത്തരം മനസ്സിലായല്ലോ അപ്പം ഇങ്ങനെയാണ് ഈ ചോദ്യങ്ങൾ സോൾവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് നിങ്ങൾക്ക് സ്പീഡ് കൂടുതലാണ് എന്ന് തോന്നുകയാണെങ്കിൽ യൂട്യൂബിൽ തന്നെ നമുക്ക് സ്പീഡ് കുറയ്ക്കാനുള്ള ഓപ്ഷൻ ഓപ്ഷനുണ്ട് ഞാനൊരു ആവറേജ് സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി സ്പീഡ് കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ